പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിനിടയിലും തനിക്ക് പരമ്പരാഗതമായി ലഭിച്ച കാർഷിക വൃത്തിയിൽ മികച്ച വിളവ് നേടി മാതൃകയാവുകയാണ് മുക്കം പോലീസ് സ്റ്റേഷനിലെ ജോയ് പുളിക്കൽ. തൻ്റെ 6 ഏക്കർ ഭൂമിയിൽ ജാതി, എണ്ണപ്പന, കൊക്കോ, കാപ്പി തുടങ്ങിയവ കൃഷി ചെയ്ത് പരിപാലിക്കുന്നതിനായി ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു. നിയമപരിപാലനം മാത്രമല്ല കൃഷി പരിപാലനവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുക്കം പോലീസ് സ്റ്റേഷനിലെ SI ആയ ജോയ് പുളിക്കൽ. നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഇദ്ദേഹം തന്റെ കൃഷിയിൽ അവലംബിക്കുന്ന ജൈവ സമ്പ്രദായത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല. പുളിക്കൽ, മത്തായി, ത്രേസ്യ ദമ്പതികളുടെ 8 മക്കളിൽ ഇളയ കുട്ടിയായ ജോയ് പുളിക്കൽ ചെറുപ്രായത്തിൽ തന്നെ കൃഷിയിൽ തൽപരനായിരുന്നു. ഒരുപക്ഷെ ജീവിത സാഹചര്യം അങ്ങനെ മാറ്റിയെടുത്തു എന്ന് പറയുന്നതാവും ശരി. അത്രയൊന്നും സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം പഠനകാലത്ത് തന്നെ കർഷക തൊഴിലാളിയായ പിതാവിനൊപ്പം ചെറിയ കൃഷിപ്പണികൾക്കെല്ലാം പോയിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പുസ്തകവും മറ്റും വാങ്ങുന്നതിനായി ഉപയോഗപ്പെടുത്തി. ചെറുപ്പത്തിലെ കൃഷിയോട് തോന്നിയ ഈ താല്പര്യം ഒരു പോലീസ് ഓഫീസറായിട്ടും ഇദ്ദേഹം മാറ്റിവെച്ചില്ല. ഇപ്പോഴും സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് 5 കിലോമീറ്റർ ദൂരത്തുള്ള കൃഷിയിടത്തിൽ അദ്ദേഹം എത്തും. പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്ന കൃഷി പരിപാലനം 7 മണി വരെ നീളും. 2 ഇടങ്ങളിലായി 6 ഏക്കർ സ്ഥലത്ത് ജാതി, കൊക്കോ, എണ്ണപ്പന, മാവ്, കൊടംപുളി, തെങ്ങ്, കവുങ്ങ്, കാപ്പി എന്നിങ്ങനെ സമൃദ്ധമായി വളരുന്നു. ജോലിയുടെ ഭാഗം തന്നെയാണ് കൃഷിയും. രാവിലെ തന്നെ കൃഷി ചെയ്ത ശേഷമാണ് സ്റ്റേഷനിലേക്ക് വരിക. ഇപ്പോൾ ജാതി, കൊക്കോ, കുറച്ച് എണ്ണപ്പനയുണ്ട്, പിന്നെ തെങ്ങുണ്ട്, കവുങ്ങ് കുറച്ചുണ്ട്, അങ്ങനെ കുറേ ചെറിയ ചെറിയ കൃഷികളൊക്കെയാണ്. ജോയ് എന്ന ഈ കാക്കി കർഷകൻ പോലീസിലെത്തിയതും അവിചാരിതമായിട്ടാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം കഴിഞ്ഞ് കോവളത്തെ ഒരു ഹോട്ടലിൽ ജോലി നോക്കുന്നതിനിടെയാണ് പോലീസ് ട്രെയിനിങ്ങിന് അവസരം കിട്ടിയത്. 1988 ആദ്യ പോസ്റ്റിംഗ് കാസർഗോഡ് ജില്ലയിൽ, പിന്നീട് കോഴിക്കോട് സിറ്റി പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിൽ, ഇപ്പം മുക്കം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ കൃഷി ലാഭകരമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എല്ലാ കർഷകരെയും പോലെ രോഗബാധ തന്നെയാണ് പ്രധാന വില്ലനെന്നും ഇദ്ദേഹം പറയുന്നു. ഒരുവേള ഇദ്ദേഹത്തിൻ്റെ 2000 കവുങ്ങൾ മഞ്ഞളിപ്പ് ബാധിച്ച് നശിച്ചു പോയിട്ടുണ്ട്. വിളവെടുപ്പ് തുടങ്ങിയ 2ാം വർഷമായിരുന്നു ഇത്. നശിച്ച കവുങ്ങുകളുടെ സ്ഥാനത്ത് അത്യുൽപാദന ശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ചു. കൃഷിപ്പണിയിൽ ഭാര്യ ബീന, മക്കളായ ഡിൽന, ഡിലീന എന്നിവരും സഹായിക്കുന്നതിനൊപ്പം പ്രോത്സാഹനവും നൽകുന്നു. പോലീസ് ജോലിയും കൃഷിപ്പണിയും ഒരുപോലെ ആസ്വദിക്കുന്ന ഈ കർഷകൻ ഇവ രണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം കൃഷി വിപുലപ്പെടുത്തി കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യണമെന്ന് തന്നെയാണ് ഈ പോലീസ് കർഷകൻ്റെ ആഗ്രഹം. കൃഷി ലാഭകരമാണ്. നമ്മൾ കൃഷിക്ക് അങ്ങോട്ട് കൃഷി എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതനുസരിച്ചാണ് നമുക്ക് ആദായം കിട്ടുക. വെറും കുഴിച്ചിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആദായം കിട്ടില്ല. അതിന് വളം ചെയ്യണം, അതിന് ജോലി നോക്കണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ കൃഷി ലാഭമാണ്. കാക്കിക്കുള്ളിലെ ഈ കർഷകൻ കാർഷിക രംഗത്തും പുതിയ പുതിയ സമവാക്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ അറിഞ്ഞും താൻ നട്ടു നനച്ചുണ്ടാക്കുന്ന വിളകളുടെ പരിപാലനവും തന്നെയാണ് ഈ കർഷകന്റെ വിജയം. ക്യാമറാമാന്മാരായ റഫീഖ് തോട്ടുമുക്കത്തിനും GN ആസാദിനുമൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.